महात्मा अय्यंगाळियुम स्वामी आनंदतीर्थनुम केरल नवोत्थानत्तिन महत्ताय संभावन नल्गिय विप्लवकारिकलाणेन्न केरल दलित फेडरेशन संस्थान प्रसिडेंटुम केरल करकौशल विकसन कॉर्पोरेशन चेयरमानुमाय पी रामभद्रन अय्यंगाळि 150-ാമത് ജയന്തി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ദളിത് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി 159-ാമത് ജയന്തി ആഘോഷിച്ചു. ആനന്ദതീർത്ഥ ആശ്രമത്തിൽ നടന്ന പരിപാടി കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും കേരള കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാനുമായ പി രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വാമി ആനന്ദതീർത്ഥ കമ്മ്യൂണിറ്റി ഹാളിന്റെ മുമ്പിലുള്ള സ്വാമിജിയുടെ പ്രതിമ അത് പൊട്ടി കേടായിട്ട് കുറേ നാളുകളായി, കുറേ കാലങ്ങളായി. ആ പ്രതിമ എത്രയും വേഗം ശരിയാക്കണമെന്ന് അവിടുത്തെ കെ ഡി എഫുകാരോട് അതിശക്തമായി ഞാൻ ആവശ്യപ്പെടുകയും ഇനി ഞാൻ ചെറുവത്തൂരിലൊരു പരിപാടിക്ക് വരുന്നത് അതിൻ്റെ നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടി മാത്രമേ വരികയുള്ളൂ എന്ന് നിർബന്ധപൂർവം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഒരു ദിവസം മുമ്പേ അയ്യങ്കാളി ജയന്തി അതുപോലെ പ്രതിമ പുനർനിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചത്. ആനന്ദതീർത്ഥ സ്മാരക നവീകരണത്തിന് കെ ഡി എഫിന്റെ സംഭാവനയും അദ്ദേഹം കൈമാറി. മഹാത്മാ അയ്യങ്കാളിയും സ്വാമി ആനന്ദതീർത്ഥനും കേരള നവോത്ഥാനത്തിന് മഹത്തായ സംഭാവന നൽകിയ വിപ്ലവകാരികളാണെന്ന് രാമഭദ്രൻ പറഞ്ഞു. ദളിതരെ മനുഷ്യരായി അംഗീകരിക്കുന്നതിനായി രണ്ട് മാർഗങ്ങളിലൂടെ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇരുവരും. സ്വാമിജി തികഞ്ഞ അഹിംസാവാദിയായിരുന്നുവെങ്കിൽ അയ്യങ്കാളി അതായിരുന്നില്ല. അവർ ഉഴുതുമറിച്ച മണ്ണിൽ പുതിയ സൂര്യോദയം സൃഷ്ടിക്കാനാണ് പുതുതലമുറ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പരിപാടിയിൽ കെ ഡി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി, രഘു തായത്തുവയൽ, വിനീത വിജയൻ, എൻ രാഘവൻ, ടി കണ്ണൻ, ഇ പത്മിനി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.